ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ശകല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുവ് ഇട്ട് കൊടുക്കാം. കടുവ് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള വഴറ്റി വരാൻ കണക്കാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള പയറിനെ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ നമുക്ക് കാരറ്റും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോഴും ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കണം. നല്ല ഒരു അടിപൊളി പയർ വിഴുക്കുരട്ടിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ.